നമ്മൾ നോക്കുമ്പോൾ ഈ മത അന്ധവിശ്വാസങ്ങൾ കഴിഞ്ഞാൽ നമ്മുടെ സമൂഹത്തിൽ ഏറ്റവും കൂടുതൽ നിൽക്കുന്ന ഒരു അന്ധവിശ്വാസ മേഖലയാണ് ചികിത്സാ രംഗത്തുള്ളത്. പലർക്കും പല രീതിയിലുള്ള സംശയങ്ങളുണ്ട്. സമാന്തര ചികിത്സകൾ സമൂഹത്തിൽ നടക്കുന്നുണ്ട്. അപ്പോൾ ഇതിനെക്കുറിച്ച് സാധാരണ ഒരു നമുക്ക് ഡോക്ടറോട് ചോദിക്കുന്ന കുറച്ച് സംശയങ്ങളാണ് ചോദിക്കുന്നത്. നിങ്ങൾക്കും ചോദിക്കാം, ഞാൻ കുറച്ച് ചോദ്യങ്ങൾ തയ്യാറാക്കി ഡോക്ടറോട് ചോദിക്കും. ഡോക്ടർ നമസ്കാരം. സാധാരണ ഈ പൊതു ബോധരീതി അനുസരിച്ച് നമ്മൾക്ക് അറിയുകയാണ് ഏറ്റവും കൂടുതൽ ആൾക്കാരെ രോഗം പിടിക്കുന്ന ഒരു രോഗമാണ് ജലദോഷം. ഈ കോവിഡ് വരെ അതിൽ പെട്ടതാണല്ലോ. ഈ മഞ്ഞ് കൊള്ളുക, അല്ലെങ്കിൽ മഴ നനയുക, അല്ലെങ്കിൽ വെയിൽ കൊള്ളുക, പൊടിയടിക്കുക എന്നൊക്കെ കുറേ കാരണങ്ങൾ കൊണ്ട് ജലദോഷം വരാറുണ്ട് എന്നൊരു വാദമുണ്ട്, അല്ലെങ്കിൽ പനി അങ്ങനെ വരാറുണ്ട്. അപ്പോൾ ഇതിൽ ഈ ചില ചില സമാന്തര ചികിത്സയിൽ പ്രത്യേകിച്ച് ആയുർവേദത്തിലൊക്കെ പറയുന്നു മഴ നനഞ്ഞ് നീർത്താഴ്ച ഉണ്ടായാണ് ജലദോഷം വരുന്നത്. അത് ഒഴിവാക്കാൻ വേണ്ടി തലയിൽ തുണിയിടുക അല്ലെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങളുണ്ട്. ഇതിലെന്തെങ്കിലും ഇങ്ങനെയാണോ നമ്മൾ നമുക്ക് നമ്മളൊക്കെ സാധാരണ ഇതിൽ പഠിക്കും ജലദോഷം വരാനുള്ള കാരണം വൈറസുകൾ കാണുന്നൊക്കെയാണ് നമ്മൾ ശാസ്ത്രത്തിൽ പഠിച്ചിട്ടുള്ളത്. പക്ഷേ സാധാരണ ഇതിൽ പൊതുബോധം ഇങ്ങനൊരു വാദമുണ്ട്. അത് ഡോക്ടർ എന്താണ് അതിനുള്ള അഭിപ്രായം? ഹലോ, കേൾക്കാലോ അല്ലേ. ഓക്കെ, ജലദോഷം നമ്മൾ ഏതെങ്കിലും ഒരു സമയത്ത് അല്ലെങ്കിൽ ഒരു വർഷത്തിൽ ഒന്നോ രണ്ടോ പ്രാവശ്യമെങ്കിലും ജലദോഷം ഉണ്ടാകാത്ത ആൾക്കാർ നമ്മുടെ ഇടയിൽ വളരെ കുറവായിരിക്കും. എന്താണ് ജലദോഷം? സിമ്പിളാണ്. റൈനോ വൈറസ് ഗ്രൂപ്പിൽപ്പെട്ട ചില വൈറസുകൾ ഉണ്ടാക്കുന്ന തികച്ചും നിരുപദ്രവകരമായ സ്വയം മാറുന്ന, പ്രത്യേക ചികിത്സയൊന്നും ഇല്ലെങ്കിൽ മാറുന്ന ഒരു നാലോ അഞ്ചോ ദിവസം അല്ലെങ്കിൽ അങ്ങേയറ്റം ഒരാഴ്ച കൊണ്ട് മാറുന്ന ഒരു രോഗമാണ് ജലദോഷം. ഇത് പറയുമ്പോൾ നിങ്ങൾ ചോദിക്കും, ഡോക്ടർ പറഞ്ഞല്ലോ ഒരു മരുന്നും ഇല്ലാതെ ഇത് മാറുന്ന അസുഖമാണ്. പക്ഷേ ഡോക്ടറെ ഞാൻ വന്ന് കണ്ട ഡോക്ടർ മരുന്ന് എഴുതി തരൂലേ? അതെന്തിനാ? മനസ്സിലെ ചോദ്യമായിരിക്കും. ഞാൻ തന്നെ പറഞ്ഞു ഇവിടെ അത് മരുന്നുകളൊന്നും കാര്യമായിട്ട് ചികിത്സയൊന്നും വേണ്ടാത്ത രോഗമാണ്. പക്ഷേ ജലദോഷത്തിന് വന്നാൽ നമ്മൾ മരുന്ന് കൊടുക്കുന്നത് ജലദോഷത്തിന് ഉണ്ടാക്കുന്ന വൈറസുകളെ നശിപ്പിക്കാനല്ല. ആ വൈറസുകൾ സ്വയം ഒരു അഞ്ചോ ആറോ ദിവസം അങ്ങേയറ്റോ ഒരാഴ്ച കൊണ്ട് സ്വയം നശിച്ചു പോകും. നമ്മുടെ ശരീരത്തിൻ്റെ പ്രതിരോധ ശക്തി കൊണ്ട് തന്നെ നശിക്കുന്ന വൈറസുകളാണവ. പക്ഷേ പിന്നെ എന്തുകൊണ്ട് നമ്മൾ മരുന്ന് കൊടുക്കുന്നത് വെച്ചാൽ ആ രോഗത്തിൻ്റെ ലക്ഷണങ്ങൾ നമുക്കറിയാം. നമ്മളെല്ലാം തിരക്കുള്ള ആൾക്കാരാണ്. ഒരാഴ്ച എല്ലാ ജോലിയും ഒഴിവാക്കി വീട്ടിലിരിക്കുക, അല്ലെങ്കിൽ ബുദ്ധിമുട്ട് സഹിക്കുക, കുട്ടികളാണെങ്കിലും ഒന്ന് ആലോചിച്ചൊക്കെ ബുദ്ധിമുട്ട്. അപ്പോൾ ആ ബുദ്ധിമുട്ടുകൾ, ആ നമുക്ക് ആ വൈറസ് പോകുന്നത് വരെയുള്ള ശാരീരിക ബുദ്ധിമുട്ടുകൾ ഒഴിവാക്കാൻ വേണ്ടി മാത്രമാണ് നമ്മൾ മരുന്ന് കഴിക്കുന്നത്. ഈ വൈറസ് ബാക്ടീരിയ തുടങ്ങിയ കാര്യങ്ങളൊക്കെ വന്നിട്ട് വളരെ നമുക്കൊരു അരനൂറ്റാണ്ടിൻ്റെ ഇങ്ങോട്ടുള്ള ഒരു ചരിത്രം, ഒരു വളരെ ഒരു നൂറ്റാണ്ടിൽ താഴെയുള്ള ചരിത്രം മാത്രമേ ഈ വൈറസുകളും ബാക്ടീരിയകളും നമ്മൾ അറിവിലുള്ളൂ. അപ്പം നമ്മൾ മുൻപേ ഉള്ള ശാസ്ത്രങ്ങൾ എന്ന് അവകാശപ്പെടുന്നവർക്കൊന്നും ഈ ഇപ്പോഴും ഈ ജേം തിയറി ഓഫ് ഡിസീസ്, അതായത് രോഗാണുക്കളാണ് രോഗമുണ്ടാക്കുന്നത് എന്നുള്ള ബോധമൊന്നും പലർക്കും ഇന്നും നേരം എടുത്തിട്ടില്ല. ഇപ്പോഴും പറയുന്നത് വാദം പിത്തം കഫത്തിലൊക്കെ തട്ടി നിൽക്കുകയാണ്, അതായത് നൂറ്റാണ്ടുകൾക്ക് മുമ്പ് തട്ടി നിൽക്കുകയാണ് ഇന്നുള്ള പല മറ്റ് ശാസ്ത്ര എന്ന് അവകാശപ്പെടുന്ന പല ശാഖകളും. അപ്പോൾ നിങ്ങൾ ചോദിക്കും, അത് എന്നാലും നിങ്ങൾക്ക് ചിലപ്പോൾ ഫീൽ ചെയ്തിട്ടുണ്ടാവും. ശരിയാണ്, വേറൊരു വീട്ടിൽ പോയി ഒന്ന് കുളിച്ചപ്പോൾ വല്ല വെള്ളം മാറി കുളിച്ചപ്പോൾ എനിക്ക് ജലദോഷം പിടിച്ചു, അല്ലെങ്കിൽ തണുപ്പടിച്ചപ്പോൾ ജലദോഷം പിടിച്ചു. അത് ഡോക്ടർ എത്രയൊക്കെ ഇല്ലയെന്ന് പറഞ്ഞാലും നിങ്ങൾ അനുഭവിച്ചിട്ടുണ്ടാവും ചില സമയത്ത്. അതെന്താണ് കാരണം? ഇത്രയേ ഉള്ളൂ, ഈ വൈറസുകൾ ഇവിടെ തന്നെ ഉണ്ട്. നമുക്ക് എന്തുകൊണ്ട് ജലദോഷം പിടിക്കുന്നില്ല എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ രോഗപ്രതിരോധ ശേഷി ആ വൈറസിനെ നമുക്ക് ബാധിക്കാനുള്ള ശേഷിയുടെ മുകളിലുള്ളത് കൊണ്ടാണ് നമുക്ക് രോഗം പിടിക്കാത്തത്. മറിച്ച് ഒരു മാറിയ സാഹചര്യം, അത് കാലാവസ്ഥയിലുള്ള മാറ്റമാകാം, സാഹചര്യങ്ങളുള്ള മാറ്റമാകാം, എന്തെങ്കിലും ഒരു കാരണം കൊണ്ട് നമ്മുടെ പ്രതിരോധ ശക്തി ഒരല്പം കുറയുകയോ അല്ലെങ്കിൽ ഒരു വ്യതിയാനം വരികയോ ചെയ്യുമ്പോൾ ഈ വൈറസ് നമ്മുടെ ശരീരത്തിൽ പ്രവേശിച്ച് രോഗമുണ്ടാക്കുന്നു. അതുകൊണ്ടാണ് പലപ്പോഴും നമ്മളൊരു സാഹചര്യം മാറുമ്പോൾ ഈ വൈറസ് അണുബാധ ഉണ്ടാകുന്നത്. തികച്ചൊരു വൈറസ് അണുബാധയാണ്, അതാണ് കാരണം. അല്ലാതെ ഇത് മറ്റ് ഒരു കാരണവും അതിനില്ല.